സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ ഒരാഴ്ച കൂടി നീട്ടി. മലപ്പുറം, തൃശൂർ, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തും. രോഗവ്യാപനം കുറയ്ക്കാനാണ് ലോക്ക്ഡൌൺ നീട്ടുന്നതെന്നും മെയ് മാസം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോക്ക്ഡൌണിന്റെ ഫലമറിയാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരുമെന്നും മുഖ്യമന്ത്രി. എല്ലാ ജില്ലകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ലോക്ക്ഡൗൺ മെയ് 23 വരെ നീട്ടുകയാണ്. സംസ്ഥാനത്ത് 34,694 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 131,375 സാമ്പിളുകളാണ് 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. 93 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 6,243. 26.41% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. തിരുവനന്തപുരത്ത് 4,567 പേർക്കും മലപ്പുറത്ത് 3,997 പേർക്കും എറണാകുളത്ത് 3,855 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് 34,694 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 131,375 പരിശോധനകളാണ് നടന്നത്. മരണസംഖ്യ 93 ഉണ്ട്. ഇപ്പോൾ 442,194 പേരാണ് ചികിത്സയിലുള്ളത്. ഇന്ന് 31,319 പേർ രോഗമുക്തരായി. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീൻ ചേരുന്നുണ്ട്. അതിനുശേഷം ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച 4 ജില്ലകളിൽ നിന്നും 24 പ്രതിനിധികൾ ചേരും. ആദ്യം അല്ലമീനിലേക്ക്. അല്ലമീൻ, നിലവിലെ സ്ഥിതിഗതികളെ എങ്ങനെയാണ് സർക്കാർ നോക്കിക്കാണുന്നത്? ലോക്ക്ഡൌൺ വരുന്നു, 4 ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ വരുന്നു, കോവിഡ് കേസുകൾ 34,000 മേലെയായി തുടരുകയും ചെയ്യുന്നു. എങ്ങനെയാണ് നിലവിലെ സാഹചര്യത്തെ സർക്കാർ വിലയിരുത്തുന്നത്? അല്ലമീൻ, ഉന്മേ, സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു തന്നെ നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ്, മാത്രമല്ല ഈ ഒരു മാസം വളരെ നിർണായകമാണ് എന്ന് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പലയിടങ്ങളിലും പ്രതീക്ഷിച്ചതുപോലെ കുറയുന്നില്ലെന്ന് മാത്രമല്ല വർദ്ധിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ഒരാഴ്ച കൂടി ലോക്ക്ഡൗൺ നീട്ടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ തന്നെ രോഗവ്യാപനത്തോത് സങ്കീർണമായി തുടരുന്ന 4 ജില്ലകളിൽ, തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഏർപ്പെടുത്താനും സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ 4 ജില്ലകളിലും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മാസം മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ലോക്ക്ഡൗണിന് പിന്നാലെ രോഗവ്യാപന തോത് കുറയുകയോ അല്ലെങ്കിൽ കൂടാതെ നിൽക്കുകയോ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഉയർന്നു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സമാനമായ ഒരു സാഹചര്യം വരും ദിവസങ്ങളിലും സംസ്ഥാനത്തും സംജാതമാകുമെന്നൊരു വിലയിരുത്തലാണ് വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യത്തിൽ 3 ആഴ്ചയെങ്കിലും ചുരുങ്ങിയത് സംസ്ഥാനം അടച്ചിടാതെ നിയന്ത്രണ വിധേയമാകില്ല കാര്യങ്ങൾ എന്ന് വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടി. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് 1 ആഴ്ച കൂടി മെയ് 23 വരെ സംസ്ഥാനം പൂർണ്ണമായും അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാലയളവിലുള്ള രോഗവ്യാപന തോതുകൂടി നോക്കിയതിന് ശേഷമായിരിക്കും നിയന്ത്രണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ വേണമോ അതോ കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പിൽ വരുത്തണമോ എന്നുള്ള കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുക. ഏതായിരുന്നാലും ലോക്ക്ഡൌൺ നീട്ടുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ചില പ്രത്യേക പദ്ധതികളും സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭക്ഷ്യക്കിറ്റ് ഉൾപ്പെടെ മെയ് മാസത്തെ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും സർക്കാർ മുൻകൂട്ടിയുള്ള നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതായാലും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സാഹചര്യം തന്നെയാണ്. ഈ ലോക്ക്ഡൗണിൻ്റെ ഫലം എത്രത്തോളം ഉണ്ടോ എന്നത് മനസ്സിലാക്കുന്നതിന്, അതിൻ്റെ ഗുണഫലം തിരിച്ചറിയുന്നതിന് ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാം തരംഗത്തെ അതിജീവിക്കുന്നതിന് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ മാത്രമാണ് പോംവഴി എന്നുള്ളതാണ് സർക്കാർ കാണുന്നത്. ആ അർത്ഥത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഇന്ന് വീണ്ടും സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി 4 ജില്ലകളിൽ നിന്ന് 24 പ്രതിനിധികൾ കൂടി ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ജോൺ മാത്യു, കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീം, തൃശൂരിൽ നിന്ന് സുതിഷ ധർമ്മൻ, മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്. ആദ്യം മഹേഷ് ജോൺ മാത്യുവിലേക്ക്. മഹേഷ്, അതിതീവ്ര രോഗവ്യാപനമുള്ള 4 ജില്ലകളിൽ ഒന്നാണ് തിരുവനന്തപുരം. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ട്രിപ്പിൾ ലോക്ക്ഡൌണിലേക്ക് പോകാൻ പോകുന്നു ജില്ല. എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഉന്മേഷ്, തിരുവനന്തപുരത്ത് അതീവ ആശങ്കയുടെ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചത് തിരുവനന്തപുരത്ത് തന്നെയാണ്. 4,564 പേർക്കാണ് ഇന്ന് തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും 28.3 എന്ന നിരക്കിലേക്ക് ഉയർന്നിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളൊക്കെ പരിശോധിച്ചാൽ കഴിഞ്ഞ 7 ദിവസം തിരുവനന്തപുരം ജില്ലയിൽ വലിയ രീതിയിലുള്ള രോഗവ്യാപനം തന്നെയാണ് ഉണ്ടായത്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ സർക്കാർ ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഉണ്ടാകും. പ്രത്യേകിച്ച് രോഗവ്യാപനം കൂടുതലുള്ള മേഖലകളിൽ പ്രത്യേക രോഗവ്യാപനം കൂടുതലുള്ള ക്ലസ്റ്ററുകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളാകും ഏർപ്പെടുത്താൻ പോകുന്നത്. നിലവിൽ ലോക്ക്ഡൌണിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പല നിയന്ത്രണങ്ങളും വലിയ രീതിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പ്രധാനമായും ഈ കണ്ടെയ്ൻമെന്റ് സോണുകൾ അടക്കമുള്ള മേഖലയിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങാത്ത രീതിയിൽ, പ്രത്യേകിച്ച് ഈ വാഹനങ്ങളിൽ പ്രത്യേകിച്ച് പാസോടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് അങ്ങനെ വിവിധ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കും എന്തായാലും ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പാക്കാൻ പോകുക. ഇതോടുകൂടി എന്തായാലും തിരുവനന്തപുരത്ത് ഒരു രോഗവ്യാപന തോത് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ മുന്നിൽ കാണുന്നത്. ഉമേഷ്, മഹേഷ് ജോൺ മാത്യുവാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീം കൂടി ചേരുന്നുണ്ട്. അബ്ദുൾ റഹീം, കുറേ നാളുകളായി തന്നെ ഏറ്റവും ഉയർന്ന കോവിഡ് കേസുകൾ സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു ജില്ലയായിരുന്നു എറണാകുളം എന്ന് പറയുന്നത്. പല പഞ്ചായത്തുകൾ എടുക്കുകയാണെങ്കിലും ഉയർന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റിയും ഉണ്ട്. നിലവിലെ സ്ഥിതി എന്താണ്? ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഇനി ഏത് തരത്തിലാണ് ജില്ലയിൽ നടപ്പിലാകാൻ പോകുന്നത്? ഉന്മേഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കണക്ക് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ഈ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ചെറിയ ഒരു കുറവ് വന്നിട്ടുണ്ട്. ഇന്ന് 3,855 പേർക്കാണ് ഇന്ന് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ ഏകദേശം 3,739 പേർക്കും സമ്പർക്ക രോഗബാധയാണ്. ഏതായാലും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ജില്ല കടന്നു പോകുന്നത്. ഓരോ ദിവസവും പുറത്തു വരുന്ന കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നതുമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ജില്ലയിൽ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ, അതായത് രോഗവ്യാപനം നേരത്തെ മുതൽ തന്നെ എറണാകുളം ജില്ലയിൽ രൂക്ഷമായിരുന്നതിനാൽ കർശന നിയന്ത്രണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്നു. കൂടാതെ ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ കർശനമായ നിയന്ത്രണങ്ങളുമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൌൺ കൂടി വരുന്ന സാഹചര്യത്തിൽ പ്രധാനമായും ഏകദേശം 25 പഞ്ചായത്തുകളിൽ 50% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ പൂർണ്ണമായും അടച്ചിടുന്ന ഒരു സാഹചര്യത്തിലേക്കാവും കാര്യങ്ങൾ പോകുക. അതായത് അത്യാവശ്യ സർവീസുകൾ, അത്യാവശ്യ സേവനങ്ങൾ ഒഴികെയുള്ള എല്ലാ മേഖലകളിലും പൂർണ്ണമായും ഒരു നിയന്ത്രണം അല്ലെങ്കിൽ അത്തരത്തിലൊരു അടച്ചിടലിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല. ഏത് രീതിയിലാകും ഈ ഒരു ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പിലാക്കുക എന്നുള്ളത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പൂർണ്ണമായും ഈ 50% മുകളിലേക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എത്തിയ സ്ഥലങ്ങൾ പൂർണ്ണമായും അടച്ചിടും. കൂടാതെ ജില്ലാ നിയന്ത്രണത്തിലേക്ക് ജില്ല പോകുന്നു എന്നാണ് അബ്ദുൾ റഹീം കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.